ഞാൻ ഒരിക്കൽ കൂടി ജനിക്കണം മിസ്റ്റർ ഗോവിന്ദൻ, ഞാൻ മാപ്പ് പറയണമെങ്കിൽ. ഈ കേട്ട ശബ്ദം നട്ടെല്ലിന് ഉറപ്പുള്ള ഒരു സ്ത്രീയുടേതാണ്. നട്ടെല്ല് വാഴപ്പിണ്ടി കൊണ്ടുള്ള സ്ത്രീ അല്ലത്. നട്ടെല്ലിന് അത്രത്തോളം ഉറപ്പും ആരുടെ മുമ്പിലും തലകുനിക്കാത്തതുമായ ഒരു ശബ്ദമാണ്. ഈ ശബ്ദം കേരളം കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. മുഖ്യമന്ത്രിയുടെ നേരെയല്ലേ ആ ശബ്ദം പലപ്പോഴും ഉയരുന്നത്? എന്നിട്ട് ഈ നട്ടെല്ലും വാഴപ്പിണ്ടിയും ഒക്കെ പറയുന്ന മരുമകൻ എന്താണ് ഒരു തിരിച്ചൊരു മറുപടി കൊടുക്കാത്തത്? അമ്മായിയപ്പൻ്റെ സംരക്ഷണയ്ക്കെങ്കിലും മരുമകൻ ഈ സ്ത്രീയോട് മറുപടി പറയാത്തത് എന്താണ്? പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം അടയ്ക്കാനായിട്ട് വാഴപ്പിണ്ടിയാണ് നട്ടെല്ലാണ് എന്നൊക്കെ പറയുന്ന മരുമകന് ഈ നട്ടെല്ലിന് ഉറപ്പുള്ള സ്ത്രീയുടെ ശബ്ദത്തിനെതിരെ നിൽക്കാൻ കഴിയുമോ? കഴിയില്ല. അമ്മായിയപ്പനെയും അമ്മായി അമ്മയെയും ഭാര്യയെയും ഒക്കെ തന്നെ പറഞ്ഞില്ലേ? എന്നിട്ട് എന്തുണ്ടായി? അതാ ഇപ്പോൾ ഈ കേൾക്കുന്ന ശബ്ദമെന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ നേരെയാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ വഴിയിലൂടെ പോയി. കളങ്കിതനല്ലാത്ത ഗോവിന്ദൻ മാസ്റ്റർ. അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചു സ്വപ്ന സുരേഷിൻ്റെ ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലിൽ. 1 കോടി രൂപ മാനനഷ്ട കേസും കൊടുത്തിരിക്കുകയാണ്. അത് ഗോവിന്ദൻ മാസ്റ്റർ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. പക്ഷേ ഗോവിന്ദൻ മാസ്റ്ററോട് മറുപടി കൊടുക്കുക എന്നുള്ളത് സ്വപ്നയുടെ ഒരു കർത്തവ്യമാണ്. അതും നട്ടെല്ലിന് ഉറപ്പോടുകൂടി തന്നെ നിന്ന് കൊടുക്കുകയാണ്. എന്നാണ് പറഞ്ഞത്, മാപ്പ് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഒരിക്കൽ കൂടി ജനിക്കണം. സ്വർണക്കടത്ത് കേസിൻ്റെ അവസാനം കാണാതെ താൻ അടങ്ങില്ലെന്നാണ് സ്വപ്ന പറഞ്ഞത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വേണമെങ്കിൽ നിങ്ങൾ കൊണ്ട് കേസ് കൊടുത്തോ, ഞാനതിനെ നേരിടാൻ തയ്യാറാണ്. അത്രയും തൻ്റെ ഇടത്തോടുകൂടി ഓരോ തവണയും പറയുമ്പോഴും അതിനകത്തുള്ള വിശ്വാസ്യത ജനങ്ങളിൽ കൂടിക്കൂടി വരികയാണ്. ഇത്രയും വളരെ തൻ്റെ ഇടത്തോടി പറയാൻ ആരും തന്നെ ഒരുപക്ഷെ ഈ കാലത്തിനിടയ്ക്ക് ഭൂമുഖത്താരും ജനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആ ഒരു തൻ്റെ ഇടമെന്ന് പറയുന്നത് സമ്മതിച്ചു കൊടുക്കേണ്ടതാണ്. ഗോവിന്ദൻ മാസ്റ്ററെ വെല്ലുവിളിച്ചിരിക്കുകയല്ലേ, ഞാൻ എന്തിൻ്റെ കാര്യത്തിൽ? എൻ്റെ അടുക്കൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ആ ആളിൻ്റെ പേര് സഹിതം അങ്ങോട്ട് വെളിപ്പെടുത്തി. അതിന് ഞാൻ എന്തിനാണ് മാപ്പ് പറയുന്നത്? ഒരു മാപ്പ് പറയൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ടീസ് കിട്ടിയാൽ തൻ്റെ അഭിഭാഷകൻ മറുപടി നൽകുമെന്നും അവർ ബാംഗ്ലൂരിൽ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേസ് കൊടുത്താലും താൻ അതിനെ സ്വാഗതം ചെയ്യും, കേസ് നേരിടും, പക്ഷേ എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ മരണം വരെ പരിശ്രമം നടത്തും. മുഖ്യമന്ത്രി തൻ്റെ പിതാവോ അമ്മാവനോ അല്ല. അദ്ദേഹം പ്രതികരിക്കാത്തത് കാര്യമാക്കുന്നില്ല. വേണ്ട, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തും എന്ന് തന്നെയാണ്. പ്രതികരിക്കുകയോ പ്രതികരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അതുകൊണ്ട് സ്വപ്ന ഒരു കാര്യം കൂടി ഒരിക്കൽ കൂടി പറയുന്നു എന്ന് പറഞ്ഞാൽ പറയുന്നത്, ഞാൻ മാപ്പ് പറയണമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ജനിക്കണം. മിസ്റ്റർ ഗോവിന്ദൻ എൻ്റെ മനസാക്ഷിക്ക് മുന്നിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് മാപ്പ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ഭാഗത്ത് നിന്ന് മാപ്പ് പറയൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയെ വേണ്ട. നോട്ടീസ് കിട്ടിയാൽ അഭിഭാഷകൻ അതിന് മറുപടി നൽകും. വളരെ കൃത്യമായ ഉത്തരമാണ്. അതിനകത്ത് കൂടുതൽ ഈ മറ്റ് കാര്യങ്ങളൊന്നും പരത്തിക്കൊണ്ട് പോകുന്നുമില്ല. സ്വപ്ന സുരേഷ് ഓരോ തവണ കാര്യങ്ങൾ പറയുമ്പോഴും അത് വാക്കുകൾ അളന്ന് കുറിച്ച് തൂക്കി കൃത്യതയോടുകൂടി തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യൻ യാതൊരു കാര്യത്തിലും മറുപടി നൽകാതിരിക്കുന്നത്. ആ മറുപടി നൽകിക്കഴിഞ്ഞാൽ സംഗതി വഷളാകും എന്ന് നന്നായിട്ട് അദ്ദേഹത്തിനും അറിയാം. സ്വപ്ന സുരേഷിനെ ക്ലിഫ് ഹൗസിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണല്ലോ പല കാര്യങ്ങളും ഡീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കാര്യം തനിക്ക് താൻ നിഷേധിച്ചു കഴിഞ്ഞാൽ തെളിവുകൾ സഹിതമായിരിക്കും സ്വപ്ന ഒന്നുകൂടെ രംഗത്തേക്ക് വരാൻ പോകുന്നത്. തൻ്റെ കയ്യിൽ എല്ലാ തെളിവുകളും എല്ലാ രേഖകളും ഉണ്ടെന്നാണ് സ്വപ്ന വെളിപ്പെടുത്തിയിട്ടുള്ളതും. ഈ മുമ്പ് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ പോലും എന്തുകൊണ്ട് മറ്റ് കാമവെറി പൂത്ത് നടക്കുന്ന നമ്മുടെ ഐസക്കും കടകംപള്ളിയും ശ്രീരാമകൃഷ്ണനും എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? കൊടുക്കില്ല. കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒന്നുകൂടെ വെളിപ്പെടും, നാറും.
അതുകൊണ്ട് തന്നെയാണ് പിന്നെ കേസ് കൊടുക്കാതെ ഒളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പിണറായിക്ക് എത്ര തവണ വേണമെന്നുണ്ടെങ്കിലും മാനനഷ്ട കേസ് കൊടുക്കാമല്ലോ. ഗോവിന്ദൻ മാഷ് 1 കോടിക്ക് കൊടുത്തു. അപ്പോൾ പിണറായിയും ഭാര്യയും മകളും എത്ര കോടിക്ക് കൊടുക്കണം? 30 കോടിക്ക് കൊടുത്താലും പോരല്ലോ. എത്രയോ തവണ ഓരോ വെളിപ്പെടുത്തലിലൂടെയും മുഖ്യമന്ത്രിയെയും ഭാര്യയെയും മകളെയും പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ കേസ് കൊടുക്കണമായിരുന്നു, കൊടുക്കില്ല. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രിക്ക് മറ്റൊരുപാട് ജോലികളുണ്ട്, ഇതിന് മറുപടി കൊടുക്കുകയോ കേസ് കൊടുക്കുകയോ അല്ല ജോലിയെന്ന്. അത് ഗോവിന്ദൻ മാസ്റ്റർ മനഃപൂർവ്വം പിണറായിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രി ഒരു വഴിയിലൂടെയും പിണറായി ഗോവിന്ദൻ മാസ്റ്റർ വേറൊരു വഴിയിലൂടെയുമാണ് പോകുന്നത്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയുടേതായ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. മുഖ്യന് ഭയമായി തുടങ്ങിയിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം കൈവിടും. സ്വപ്ന ഇപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഈ വെല്ലുവിളിയും കൂടെ വളർത്തിയിരിക്കുന്നത് കൊണ്ട് മാപ്പ് പറയണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേസ് കൊടുക്കൂ എന്ന് പറയുമ്പോൾ മുഖ്യന് ഒന്നുകൂടെ വിയർക്കുകയാണ്. കാരണം കാര്യങ്ങളെല്ലാം അവതാളത്തിലാകുകയാണ്. അതുകൊണ്ടാണല്ലോ സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ഓരോ ചോദ്യത്തിൻ്റെയും മുമ്പിൽ പിണറായി പതറുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ ശബ്ദമെങ്കിലും പിണറായിയുടെ വായടപ്പിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നാണ് കേരളം ഇപ്പോൾ കാണുന്നത്.